രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ ക്രോസ് വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ ആകെപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലെ മുന്നണികൾ. ഏത് മുന്നണിയിൽ നിന്നാണ് വോട്ട് ചോർച്ച ഉണ്ടായതെന്ന് പോലും കണ്ടെത്താൻ സാധിക്കാത്ത വിധത്തിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ദ്രൗപദി മുർമുവിന് കേരളത്തിൽ നിന്ന് ലഭിച്ച ആ ഒരു വോട്ട് ആരുടേതെന്ന് കണ്ടുപിടിക്കുക അത്ര എളുപ്പമല്ല. വിപ്പില്ലാത്ത രഹസ്യ ബാലറ്റ് സംവിധാനത്തിൽ വോട്ട് രേഖപ്പെടുത്തുകയാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ മുന്നണിയിലെ ഒറ്റുകാരെ കണ്ടെത്തുക എളുപ്പമുള്ള കാര്യമല്ല. ദേശീയ തലത്തിൽ വോട്ട് ചോർച്ച ഉറപ്പുള്ള കാര്യമായിരുന്നു. എന്നാൽ കേരളത്തിൽ 140 വോട്ടും യശ്വന്ത് സിൻഹയ്ക്ക് ലഭിക്കുമെന്ന വിധത്തിലായിരുന്നു പ്രതീക്ഷകൾ. എന്നാൽ ആ പ്രതീക്ഷയാണ് അസ്ഥാനത്തായത്. വോട്ടെടുപ്പ് നടന്ന 18-ന് തന്നെ ബാലറ്റുകളും കൗണ്ടർ ഫോയിലും ഉൾപ്പെടെ എല്ലാ പോളിംഗ് സാമഗ്രികളും ഡൽഹിയിലേക്ക് കൊണ്ടുപോയി. ഓരോ ബാലറ്റിൻ്റെയും പിറകിൽ ഒരു നമ്പറുണ്ട്. അത് കറുത്ത കടലാസ് വെച്ച് ഒട്ടിച്ചിരിക്കും. അത് പൊളിച്ച് കൗണ്ടർ ഫോയിലുമായി ഒത്തു നോക്കിയാൽ ആരുടെ വോട്ടാണ് ദ്രൗപദിക്ക് ലഭിച്ചതെന്ന് അറിയാൻ സാധിക്കും. ദേശീയ തലത്തിൽ NDA സ്ഥാനാർത്ഥി ദ്രൗപദി മുർമുവിന് പിന്തുണ നൽകിയ ജനതാദൾ എസ്, കേരള ഘടകത്തിലെ നിയമസഭാ അംഗങ്ങളായ മന്ത്രി K. കൃഷ്ണൻകുട്ടി, Matthew T. Thomas എന്നിവരിൽ ഒരാളാണോ എന്ന പ്രചാരണമാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടത്. JDSനെ സംശയിക്കുന്ന തരത്തിലുള്ള കാരണങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതിനെ ശരിവെക്കുകയാണ് JDS ദേശീയ കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് ബിജിലി ജോസഫ്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഫേസ്ബുക്ക് കുറിപ്പിൽ ചോദിക്കുന്നത് കേരളത്തിൽ നിന്നും കിട്ടിയ വോട്ടിനെ വിവാദമാക്കുന്നത് എന്തിനാണെന്നാണ്. ഏതെങ്കിലും പാർട്ടി രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിപ്പ് നൽകിയതായി അറിയില്ലെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ജനതാദൾ എസ് സംസ്ഥാന പ്രസിഡന്റ് Matthew T. Thomas മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ബിജിലി ഇങ്ങനെ പറയണമെങ്കിൽ ന്യായമായും വോട്ട് ചോർത്തിയത് JDS ആണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റ് പറയാൻ പറ്റുമോ? അതേസമയം വോട്ട് ചോർച്ചയുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കാൻ ഇരു മുന്നണികളും മുതിർന്നിട്ടില്ല. അരുതാത്തത് ബോധപൂർവം നടന്നോ എന്ന പരിശോധന രഹസ്യമായി CPMഉം കോൺഗ്രസും ആരംഭിച്ചിട്ടുണ്ട്. അതോ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ സംഭവിച്ച അബദ്ധമാണോ എന്ന തലത്തിലും ആലോചനകൾ നടക്കുന്നുണ്ട്. ഓപ്പറേഷൻ ലോട്ടസ് ശരിക്കും കേരളത്തിലെ മുന്നണികളെ ഞെട്ടിച്ചിട്ടുണ്ട്. അതേസമയം ആരും വോട്ടിൻ്റെ കുറ്റം ഏറ്റുപറയാൻ തയ്യാറായി രംഗത്ത് വന്നിട്ടില്ലെന്നുള്ളതും ശ്രദ്ധേയമാണ്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് വിപ്പില്ല. മുന്നണികൾ തീരുമാനമെടുത്താൽ അത് പാലിക്കുന്നതാണ് കേരളത്തിൽ പൊതുവിലുള്ള രീതി. ഇന്നത്തെ നിലയിൽ മുന്നണികൾ പ്രവർത്തനം ആരംഭിച്ച 1980 മുതൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ടിംഗ് ഉണ്ടായിട്ടേയില്ല. മാധ്യമപ്രവർത്തകർക്ക് എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ പറയൂ എന്നും CPMന്റെ MLA ആരും മാറി വോട്ട് ചെയ്തിട്ടില്ല എന്നുമായിരുന്നു കോടിയേരിയുടെ ഇന്നലത്തെ പ്രതികരണം. അതേസമയം എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. ഒന്നും അറിയാതെ ആരെങ്കിലും ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞത്.